ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും NMMS പരിശീലന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലോഹങ്ങൾ. ലോഹങ്ങൾ അതായത് മെറ്റൽസ്. മെറ്റൽസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മെറ്റൽസുകളെക്കുറിച്ചുള്ള പഠനമാണ്. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹങ്ങൾ, പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹങ്ങളാണ് പ്ലാറ്റിനം, സ്വർണം, വെള്ളി. അതായത് നമ്മുടെ സ്വതന്ത്രാവസ്ഥയിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മറ്റു മിനറൽസിൽ നിന്നോ അല്ലെങ്കിൽ ധാതുക്കളിൽ നിന്നോ വേർതിച്ചെടുക്കാതെ ഭൂമിയിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന ലോഹങ്ങളാണ് ഇപ്പോൾ മൂന്നും. ഒന്ന് പ്ലാറ്റിനം, രണ്ട് സ്വർണം, മൂന്ന് വെള്ളി. ഇനി താപം, വൈദ്യുതി എന്നിവയുടെ ഏറ്റവും മികച്ച ചാലകമാണ് വെള്ളി. നോക്കുക, വെള്ളി അല്ലെങ്കിൽ സിൽവർ ഇസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെയും അതുപോലെ താപത്തിൻ്റെയും ഏറ്റവും മികച്ച ചാലകം, ഏറ്റവും മികച്ച കണ്ടക്ടറാണ് ഏത്? വെള്ളി. എല്ലാവരും പഠിച്ചു വെക്കണം, സിൽവർ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ. ഏറ്റവും നല്ല രീതിയിൽ വൈദ്യുതിയെയും അതുപോലെ താപത്തെയും കടത്തിവിടുന്നത് ഏതാണ്? വെള്ളിയാണ്. ഇനി ഏറ്റവും വില കൂടിയ ലോഹമേത്? ഏറ്റവും വില കൂടിയ ലോഹമേത്? ആൻസർ റോഡിയം. റോഡിയമാണ് ഏറ്റവും വില കൂടിയ ലോഹം. ഇനി ഏറ്റവും സാന്ദ്രത ഏറിയ ലോഹമേത്? ഏറ്റവും സാന്ദ്രത ഏറിയ, അതായത് ഏറ്റവും ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി മെറ്റൽ ഏത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓസ്മിയം. ഓസ്മിയമാണ് ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ ലോഹം. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതെന്നാണ്? ആൻസർ കാൽസ്യം. നമ്മുടെ എല്ലുകൾ, നമ്മുടെ പല്ലുകൾ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാൽസ്യമാണ്. ഇനി ഇലകളിലെ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ഇലകൾക്ക് നമുക്കറിയാം, ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുവാണ് അല്ലെങ്കിൽ കളർ പിഗ്മെൻ്റാണ് ഏത്? ക്ലോറോഫിൽ, അല്ലേ? ആ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ഏതാണ് ആൻസറ്? മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇനി കണ്ണിന് ആരോഗ്യം നൽകുന്ന ലോഹമേത്? കണ്ണിന് ആരോഗ്യം നൽകുന്ന, അതായത് ഐ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ ഏത്? ആൻസർ സിങ്ക്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി സമയം കാണിക്കുന്ന ക്ലോക്കുകളിൽപ്പെട്ട ക്ലോക്കാണ് അറ്റോമിക് ക്ലോക്ക്. അതിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? ആൻസർ സീസിയം. സീസിയം ആണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹാംശം, നമുക്കറിയാം കളിമണ്ണ് ചട്ടികൾ അതുപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൺചട്ടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കളിമണ്ണ്. അതിൽ ധാരാളമുള്ള ലോഹമാണ് അലുമിനിയം. അലുമിനിയമാണ് കളിമണ്ണിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം അല്ലെങ്കിൽ ലോഹാംശം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ആൻസർ ഇരുമ്പ്. നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണ്? ഇരുമ്പാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ്, അതായത് മൂലകം ഏത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഹൈഡ്രജനാണ്. പഠിച്ചു വെക്കണം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഹൈഡ്രജനാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അല്ലെങ്കിൽ മെറ്റൽ ഏതാണ്? ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ, അതായത് കോറിൽ, അകക്കാമ്പിൽ അല്ലെങ്കിൽ കോറിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. മനസ്സാക്കി വെക്കുക, ഭൂമിയുടെ ഉൾവശം, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് കോറ്. അതിനെ മലയാളത്തിൽ അകക്കാമ്പ് എന്ന് പറയുന്നു. അതിൽ കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഇനി ഹീമോഗ്ലോബിൻ, നമുക്കറിയാം നമ്മുടെ ബ്ലഡിന് ചുവന്ന നിറം അല്ലെങ്കിൽ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഇരുമ്പ്. ഓക്കെ, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. ലോകത്ത് ഏറ്റവും ഉപയോഗിക്കുന്ന ലോഹം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ആൻസറ് ഇരുമ്പ്. ദ്രവണാങ്കം, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കൂടിയ ലോഹം, അതായത് ദ്രവണാങ്കം, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കൂടിയ ലോഹം ഏത്? ആൻസർ ടങ്സ്റ്റൺ. 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. ഓക്കെ, ഈ ടങ്സ്റ്റൺ ആണ് നമ്മുടെ
ബൾബുകളിൽ ഫിലമെൻ്റ് ആയി ഉപയോഗിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, ബൾബിൽ ഫിലമെൻ്റ് ആയി ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണ്? ടങ്സ്റ്റൺ ആണ്. ഇനി വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ആൻസർ ലെഡ്. ലെഡാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ആൻസർ പൊട്ടാസ്യം. പൊട്ടാസ്യമാണ് നമ്മൾ കുളിക്കാറുള്ള സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. സീഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം, നമുക്കറിയാം കോമ്പാക്റ്റ് ഡിസ്ക്, സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയം. അലുമിനിയമാണ് സീഡികൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏത്? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത്? ആൻസർ ചെമ്പ്. അതായത് കോപ്പറാണ് നമ്മൾ ആദ്യമായി ഡിസ്കവറി നടത്തിയ ലോഹം. ഓക്കെ, ഭൂവൽക്കത്തിൽ, അതായത് ഭൂമിയുടെ ക്രസ്റ്റിൽ, ഓക്കെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ആൻസർ അലുമിനിയം. അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏത്? ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം ഏത്? ആൻസർ സ്വർണം. അതായത് ഗോൾഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹം, അതായത് മെറ്റൽസ്. ഇളനിലയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തിളനിലയുള്ള, അതായത് ബോയിലിംഗ് പോയിൻ്റുള്ള മെറ്റൽ ലോഹം ഏത്? ആൻസർ റിനിയം. റിനിയമാണ് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റുള്ള ലോഹം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം ആണ്. വൈറ്റമിൻ ബി 12, വൈറ്റമിൻ ബി 12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ആൻസർ കൊബാൾട്ട്. കൊബാൾട്ടാണ് വൈറ്റമിൻ ബി 12 അടങ്ങിയിട്ടുള്ള ലോഹം. മീനമാതാ രോഗത്തിന് ഹേതുവായ അല്ലെങ്കിൽ കാരണമായ മൂലകം ഏത്? മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം അല്ലെങ്കിൽ ലോഹം ഏത്? ആൻസർ മെർക്കുറി. മെർക്കുറി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ്. അപ്പോൾ മീനമാതാ രോഗത്തിന് കാരണമായ ലോഹം അല്ലെങ്കിൽ മൂലകം ഏത്? ആൻസർ എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറിയുടെ പ്രത്യേകത എന്താണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. സാധാരണ ഊഷ്മാവിൽ, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം മെർക്കുറി. ഓക്കെ, നോർമൽ ടെമ്പറേച്ചറിൽ ദ്രാവകാവസ്ഥയിലുള്ള, അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ലോഹം, അതായത് മെറ്റലാണ് ഏത്? മെർക്കുറി. ഹരിതകത്തിൽ കാണുന്ന ലോഹം ഏത്? ഹരിതകത്തിൽ കാണുന്ന ലോഹം ഏത്? ആൻസർ മഗ്നീഷ്യം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏറ്റവും ഭാരം കൂടിയ ലോഹം, അത് ഓസ്മിയമാണ്. ഏറ്റവും ഭാരം കൂടിയ ലോഹം മാത്രമല്ല ഏറ്റവും സാന്ദ്രത, ഡെൻസിറ്റി കൂടിയ ലോഹം ഏത് തന്നെയാണ്? ഓസ്മിയമാണ്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? ആൻസർ സോഡിയം. സോഡിയം അതുപോലെ പൊട്ടാസ്യവും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കത്താറുണ്ട്. ഓക്കെ, ഇനി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് ലോഹമാണ് ഒന്ന് സോഡിയം, മറ്റത് പൊട്ടാസ്യം. സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ്. ഇനി ചന്ദ്രോപരിതലത്തിൽ കാണുന്ന ലോഹം ഏത്? ചന്ദ്രോപരിതലത്തിൽ കാണുന്ന ലോഹം ഏത്? ആൻസർ ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം. അത്ഭുത ലോഹം, പ്രതീക്ഷയുടെ ലോഹം, ഭാവിയുടെ ലോഹം എന്നീ വിശേഷണങ്ങളുള്ളത് ഏതാണ്? ടൈറ്റാനിയമാണ്. അത്ഭുത ലോഹം, പ്രതീക്ഷയുടെ ലോഹം, ഭാവിയുടെ ലോഹം എന്നീ വിശേഷണങ്ങളുള്ളത് ഏതാണ്? ടൈറ്റാനിയമാണ്. ഇനി നമ്മൾ ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ പറയാൻ പോവുകയാണ്. ലോഹങ്ങളുടെ ഒന്നാമത്തെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു വരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി. അതായത് ലോഹങ്ങളെ അടിച്ച് പരത്തി ചെറിയ തകിടുകളാക്കി, അതായത് ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയും. ഈ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ
അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ കഴിയുക, അതായത് പരത്തിക്കൊണ്ട് ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയുക. അങ്ങനെ ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയും ഇതിനെ, ലോഹങ്ങളെ. ആ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം, മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? ആൻസർ സ്വർണം. സ്വർണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. ലോഹങ്ങളുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോഹങ്ങളുടെ രണ്ടാമത്തെ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ഓക്കെ, നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയാം, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? ആൻസർ പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ലോഹങ്ങളുടെ, മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കാഠിന്യം, അതായത് ഹാർഡ്നസ്. ലോഹങ്ങൾ കാഠിന്യം കാണിക്കാറുണ്ട് അല്ലേ. നമുക്കറിയാം ഒരു ലോഹം പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുറിഞ്ഞു പോവാറില്ല അല്ലേ. അപ്പോൾ കാഠിന്യം കാണിക്കുക എന്നുള്ളത് ലോഹങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയും ഹാർഡ്നസ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. അതുപോലെ നമുക്ക് നമ്മൾ പറയും ഇരുമ്പ്, നമുക്കൊരിക്കൽ പോലും നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് വളച്ചു മുറിക്കാൻ കഴിയില്ല അല്ലേ. അലുമിനിയം അങ്ങനെ വളച്ചു മുറിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കത്തി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ടോ നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. ആ സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. പഠിച്ചു നോക്കാം, കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് കൈ ഉപയോഗിച്ചുകൊണ്ടോ നിഷ്പ്രയാസം മുറിക്കാൻ കഴിയുന്ന മെറ്റൽസ് അതായത് ലോഹങ്ങളാണ് സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത്, അതായത് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ മൂന്ന് ലോഹങ്ങളെയും നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുറിക്കാൻ കഴിയും. ഇനി അടുത്ത ലോഹങ്ങളുടെ സവിശേഷതയാണ് ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലെഷർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്കറിയാം ലോഹങ്ങളെ മുറിക്കുന്ന സമയത്ത് ആ മുറിച്ച ഭാഗത്ത് പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. നമുക്കറിയാം ലോഹങ്ങൾ മുറിക്കുന്ന സമയത്ത് ആ മുറിച്ച ഭാഗത്ത് നല്ല തിളക്കമുണ്ടാകും. ഈ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഹദ്യുതി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മെറ്റാലിക് ലെഷർ എന്നറിയപ്പെടുന്നത്. ലോഹങ്ങളുടെ ഏതെങ്കിലും തല ഒരു ഭാഗം എടുത്ത് മുറിച്ചാൽ ആ മുറിച്ച ഭാഗം നല്ല തിളക്കമുണ്ടാകും. ആ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം, ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലെഷർ എന്നറിയപ്പെടുന്നത്. ഇനി താപചാലകത. താപം കടത്തി വിടാനുള്ള ലോഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ സവിശേഷതയാണ് താപചാലകത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ഹീറ്റ് കണ്ടക്ടർ. മെറ്റലുകൾ നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ താപം കടത്തി വിടാനുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് താപചാലകത അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കാം, ഏറ്റവും മികച്ച താപചാലകം, ഏറ്റവും മികച്ച ഹീറ്റ് കണ്ടക്ടർ എന്നറിയപ്പെടുന്നത് സിൽവറാണ്, വെള്ളിയാണ്. വെള്ളിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളി നല്ല രീതിയിൽ താപത്തെയും അല്ലെങ്കിൽ ഹീറ്റിനെയും അതുപോലെ വൈദ്യുതിയെയും കടത്തിവിടുന്നു. ഏറ്റവും നല്ല ഹീറ്റിൻ്റെയും അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും കണ്ടക്ടറാണ് ഏതെന്ന് പറയുന്നത്, സിൽവർ, അതായത് വെള്ളി. നമുക്ക് വൈദ്യുത ചാലകത, ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഹങ്ങളിലൂടെ വൈദ്യുതി കടത്തി വിടുന്നുണ്ട് അല്ലേ, ലോഹങ്ങളിലൂടെ അല്ലെങ്കിൽ മെറ്റൽസിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ലോഹങ്ങൾ ദേ ആർ കണ്ടക്റ്റിംഗ് ഇലക്ട്രിസിറ്റി, അവർ വൈദ്യുതിയെ കടത്തി വിടുന്നുണ്ട്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്, സിൽവർ, വെള്ളിയാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം, വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം, ആൻസർ കോപ്പർ. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ വയറിംഗ് നടത്താറുണ്ട്, ആ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളിൽ ഉള്ള ലോഹം എന്നറിയപ്പെടുന്നത് കോപ്പറാണ്. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം, അതായത് ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുത കമ്പികളുണ്ട്, അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അലുമിനിയം. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് കമ്പികൾ വഴി പോസ്റ്റുകളിലൂടെ കമ്പികളിലൂടെയാണ് കറണ്ട് എത്തുന്നത്. അങ്ങനെ അവിടെ പോസ്റ്റുകളിലൂടെ വൈദ്യുതി കടത്തി വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അലുമിനിയം.
അതായത് വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ലോഹം ഏതാണ്? അലുമിനിയമാണ്. ഇനി ലോഹത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൊണാരിറ്റി. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു ലോഹത്തിൻ്റെ പ്രതലത്തിൽ അതായത് അതിൻ്റെ സർഫസിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊണാരിറ്റി. നോക്കിയാൽ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ അതായത് അതിൻ്റെ സർഫസിൽ തട്ടുന്ന സമയത്ത് അവ ശബ്ദമുണ്ടാക്കുന്നു. അങ്ങനെ ശബ്ദമുണ്ടാക്കാനുള്ള ലോഹങ്ങളുടെ മെറ്റൽസിൻ്റെ കഴിവിനെയാണ് അല്ലെങ്കിൽ എബിലിറ്റിയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൊണാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലത്താളം, അതുപോലെ ബെൽസ്, മണികൾ തുടങ്ങിയാൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് സൊണാരിറ്റി. അപ്പോൾ നോക്കി, നിങ്ങൾ ബെല്ലിലൊക്കെ അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവാറില്ലേ? ഇലത്താളം, അതിൽ ശബ്ദം ഉണ്ടാവാറില്ലേ? ഇവയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? സൊണാരിറ്റി. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. നോക്കുക, പൊതുവെ ലോഹങ്ങൾ എന്താണ്? ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയാണ്, അതുപോലെ ഉയർന്ന സാന്ദ്രത അതായത് ഡെൻസിറ്റി ഉള്ളവയുമാണ്. എന്നാൽ താഴ്ന്ന താപനില അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന ലോഹങ്ങളുണ്ട്, താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് ഒന്ന് ഗാലിയം, സീസിയം, മെർക്കുറി. ഗാലിയം, സീസിയം, മെർക്കുറി ഇവ താഴ്ന്ന താപനിലയിൽ അതായത് ലോ ടെമ്പറേച്ചറിൽ ഉരുകുന്ന അതായത് മെൽറ്റ് ചെയ്യുന്ന ലോഹങ്ങളാണ്. ഇനി സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ അതായത് ലോ ഡെൻസിറ്റി മെറ്റൽസ് ഏതൊക്കെ നോക്കാം? ഒന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവ എന്താണ്? താഴ്ന്ന ഡെൻസിറ്റിയുള്ള അല്ലെങ്കിൽ താഴ്ന്ന സാന്ദ്രതയുള്ള അല്ലെങ്കിൽ സാന്ദ്രത കുറവുള്ള ലോഹങ്ങളാണ്. ഇനി ഒരു ഖരവസ്തു, ഖരവസ്തു അല്ലെങ്കിൽ ഒരു സോളിഡ് അത് ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ഒരു ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം, ഇംഗ്ലീഷിൽ പറയും മെൽറ്റിംഗ് പോയിൻ്റ്. ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്ന താപനിലയാണ് തിളനില. നോക്കാം, ഒരു ലിക്വിഡ് ബോയിൽ ചെയ്ത് അത് സ്റ്റീം ആയി മാറുന്ന ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുക? ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാരണയായിട്ട് ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തു വിടുന്നു. നോക്കുക, ചില ലോഹങ്ങൾ, എല്ലാ മെറ്റൽസും ഇല്ല, ചില മെറ്റൽസുകൾ, ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തു വിടുന്നു. സാധാരണ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാവാറുണ്ട് അല്ലേ. എന്നാൽ വെള്ളവുമായി പ്രവർത്തിക്കാറുണ്ട്. എല്ലാ ലോഹങ്ങളും വെള്ളവുമായി പ്രവർത്തിക്കില്ല. അപ്പോൾ ഇരുമ്പ് വെള്ളവുമായി ശക്തമായി പ്രവർത്തിക്കാറില്ല, കോപ്പർ വെള്ളവുമായി ശക്തമായി പ്രവർത്തിക്കാറില്ല. എന്നാൽ സോഡിയം, പൊട്ടാസ്യം ഇത് രണ്ടും ജലവുമായി തീവ്രമായി സ്ട്രോങ്ലി റിയാക്ട് ചെയ്യുന്ന മെറ്റൽസുകളാണ്. അതുകൊണ്ട് അവ വെള്ളവുമായി റിയാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ വാട്ടറുമായി റിയാക്ട് ചെയ്യുകയും എന്നിട്ട് എന്തുണ്ടാകും? ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാം, എല്ലാ ലോഹങ്ങളും ജലവുമായി പ്രവർത്തിക്കുന്നില്ല. എന്നാൽ രണ്ട് ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ രണ്ട് ലോഹങ്ങളാണ് ഏത്? സോഡിയം, അതുപോലെ പൊട്ടാസ്യം. ഇവ രണ്ടും വെള്ളവുമായി അല്ലെങ്കിൽ ജലവുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് വാതകമുണ്ടാകുന്നു? ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു. റെഡിയാണല്ലോ. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായ ചോദ്യം വരുന്നൊരു ഏരിയയാണ് അലോയ്സ്, അതായത് ലോഹസങ്കരങ്ങൾ. ഓക്കെ, രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിയാണ്. സോളിഡ് സൊല്യൂഷൻസ് എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? അലോയികൾ എന്ന് പറയുന്നത്. സോളിഡ് സോളിഡായിട്ടുള്ള സൊല്യൂഷൻസ് അതായത് ഖരലായനികളാണ് ലോഹ സങ്കരങ്ങൾ. നമുക്ക് അതിൽ കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ലോഹസങ്കരം അതായത് അലോയ്സ് പഠിച്ചു വെക്കണം. അതുപോലെ അതിലുള്ള ഘടക ലോഹങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മെറ്റൽസുകൾ ഏതൊക്കെയെന്നും പഠിച്ചു വെക്കണം. ഒന്ന് ബ്രാസ്, അതിന് നോർമലി വിളിക്കുന്ന പേരാണ് പിച്ചള. ബ്രാസ് അതായത് പിച്ചള, അതിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കോപ്പറും സിങ്കും. കോപ്പറും സിങ്കുമാണ് പിച്ചള അതായത് ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓക്കെ, രണ്ടാമത് ബ്രോൺസ്. നമുക്കറിയാം ബ്രോൺസ് എന്നാൽ നമുക്കറിയാം ഒളിമ്പിക്സൊക്കെ മെഡൽസ് ലഭിക്കാറുണ്ട്. അതിൽ മൂന്നാമത്തെ മെഡലാണ് ഏത് പറയുക? ബ്രോൺസ് അല്ലേ, ഓട് അല്ലേ. അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കോപ്പർ അതായത് ചെമ്പും ടിന്നുമാണ്. കോപ്പറും ടിന്നുമാണ് ഏതിലുള്ളത്? ബ്രോൺസ് മെഡലിലുള്ളത്.
ഇനി മൂന്നാമത്തെ ലോഹസങ്കരമാണ്, വളരെ പ്രധാനപ്പെട്ട ലോഹസങ്കരമാണ് നിക്രോം. നിക്രോം ഏതാണ്, എന്തൊക്കെയുള്ളത്? പേര് പോലെ നീ, നിക്കൽ, ക്രോ, ക്രോമിയം, മൂന്ന് അയൺ. നിക്കലും ക്രോമിയവും അയണാണ് ഏതിലുള്ളത്? നിക്രോമിലുള്ളത്. ദെൻ അൽനിക്കോ, അൽനിക്കോ, അൽനിക്കോയിൽ എന്തൊക്കെയുണ്ട്? ഇരുമ്പുണ്ട്, അലുമിനിയമുണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോഹസങ്കരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇതിന് ചോദ്യങ്ങൾ വന്നിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മിനറൽസ്, അതായത് ധാതുക്കൾ. ഭൂവൽക്കത്തിൽ നിന്ന്, അതായത് ക്രസ്റ്റിൽ നിന്നും ക്രസ്റ്റിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്ന് രാസപ്രക്രിയ, അതായത് കെമിക്കൽ റിയാക്ഷനിലൂടെ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാറുള്ളത്. നമുക്കറിയാം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മിനറൽസിൽ നിന്നാണ് ഏതുണ്ടാക്കാറുള്ളത്? മെറ്റൽസുകൾ ഉണ്ടാക്കാറുള്ളത്. ഇത്തരം പ്രകൃതിജന്യ വസ്തുക്കളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്നെടുക്കുന്ന ലോഹാംശം അടങ്ങിയിട്ടുള്ള വസ്തുക്കളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എർത്തിൽ നിന്നും എടുക്കുന്ന വസ്തുക്കളെയാണ് എന്താ പറയുക, മിനറൽസ് എന്ന് പറയുന്നത്. നോക്കാം, സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന, അതായത് മെറ്റൽസ് നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാതെ എടുക്കുന്ന, സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന, ഫ്രീ ആയി കാണപ്പെടുന്ന ലോഹങ്ങളാണ് സ്വർണം, പ്ലാറ്റിനം, അതുപോലെ സിൽവർ. കോശങ്ങളുടെ, നമ്മുടെ സെല്ലുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങളാണ്, അതായത് സോൾട്ടുകളാണ് സോഡിയം, പൊട്ടാസ്യം. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലവണങ്ങൾ, അതിൻ്റെ സോൾട്ടുകൾ നമ്മുടെ സെല്ലുകളുടെ, കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. ഇനി അലുമിനിയം, അതുപോലെ സിങ്ക്, മഗ്നീഷ്യം, ഇരുമ്പ്. നോക്കുക, അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, ഇരുമ്പ്, ഇത്തരം ലോഹങ്ങളെ ആസിഡുമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാധകമാണ് ഹൈഡ്രജൻ. ഇവിടെ രണ്ട് കാര്യം പഠിച്ചു നോക്കണം. ഏതെങ്കിലും ലോഹങ്ങളെ ആസിഡുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വാതകമാണ്, ഗ്യാസാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണെന്നറിയാൻ എന്ത് ചെയ്യണം? ടെസ്റ്റ് ട്യൂബിൻ്റെ വായു ഭാഗത്തേക്ക് കത്തുന്നൊരു കൊള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്ഫോടന ശബ്ദത്തോട് പൊട്ടുന്നുണ്ട് എങ്കിൽ, അതായത് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, ആ വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ഇംഗ്ലീഷ് പറയും പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്നുണ്ട്, ബേൺ വിത്ത് പോപ്പ് സൗണ്ട്. പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്നുണ്ടെങ്കിൽ അത് ഏത് വാതകമായിരിക്കും? ഹൈഡ്രജൻ വാതകമായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഏതെങ്കിലും ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് തുടങ്ങിയ കാർബണേറ്റുകളുമായിട്ടാണ് ആസിഡുകൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. എന്നാൽ ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാണ്? കാർബൺ ഡയോക്സൈഡാണ്. പ്രിയമുള്ള കുട്ടികളെ, അപ്പോൾ കെമിസ്ട്രിയുടെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ്സിലെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഉണ്ടാവണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ക്ലാസ്സിനെ പറ്റിയുള്ള ഒപ്പീനിയന്. അതുപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.